ഇന്ന് ലോക ട്രോമ കെയർ ദിനം. കരുണ വറ്റാത്ത കരുതൽ സ്പർശവുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ട്രാക്ക് എന്ന സന്നദ്ധ സംഘടന ട്രോമ കെയർ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. ട്രാക്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. ഇതേ കണക്ക് ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു മനുഷ്യനും കൊടുക്കല്ലേന്ന് ഞാൻ ദൈവത്തിന്. കാര്യം ഇതൊരു എന്റെ അവസ്ഥയിലും എന്റെ ഭർത്താവിന്റെ അനുസരിച്ച് ഒരു വല്ലാത്തൊരു അനുഭവം ഞങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു കുഞ്ഞുങ്ങൾക്കും. കൊല്ലം ചാത്തനാംകുളത്തെ മണികണ്ഠന്റെ അമ്മ ഗിരിജയുടെ വാക്കുകളാണിത്. വാഹനാപകടത്തെ തുടർന്ന് കഴിഞ്ഞ 4 വർഷമായി കിടക്കയിലും വീൽചെയറിലും ജീവിതം തള്ളി നീക്കുന്ന ഒരു നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന 26-കാരൻ മണികണ്ഠൻ. മണികണ്ഠനെ പോലെ ഒട്ടേറെ പേർക്ക് ഇന്ന് ആശ്രയമാകുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ സംഘടന ട്രാക്ക് എന്ന ട്രോമ കെയർ ആൻഡ് റോഡ് ആക്സിഡന്റ് എയ്ഡ് സെന്റർ ഇൻ കൊല്ലമാണ്. ഇതിൽ അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇഷ്ടരാജ് സിംഗിന്റെ ആശയത്തിൽ രൂപമെടുത്ത ട്രാക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ആണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, പൊതുമരാമത്ത് വകുപ്പുകളെയും തെരഞ്ഞെടുത്ത പൊതുസേവകരെയും ഉൾപ്പെടുത്തി രൂപീകരിച്ച സൊസൈറ്റിയാണിത്. പൊതുജനങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനവും റോഡ് സുരക്ഷാ ബോധവൽക്കരണവും ട്രാക്ക് നൽകി വരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ബ്ലഡ് ബാങ്കിൻ്റെ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. എത്ര റെയറായിട്ടുള്ള ബ്ലഡ് ആണെങ്കിലും ട്രാക്കിൻ്റെ കൈവശം അത് വളരെ ട്രാക്കുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് നമ്മൾ ബ്ലഡ് അതിൻ്റെ സഹായം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ആംബുലൻസ് ഉണ്ട് നമുക്ക്. ഒരു ICU ആംബുലൻസും ഉണ്ട്, അതേ കണക്ക് തന്നെ ഒരു ബൊലറോ ആംബുലൻസും ഉണ്ട്. അപകടം ഏതുമാകട്ടെ, ട്രാക്കിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഓടിയെത്തും ആംബുലൻസുമായി, അതും സൗജന്യ നിരക്കിൽ. കിടപ്പ് രോഗികൾക്കും ഡയാലിസിസിന് പോകേണ്ടവർക്കും സൗജന്യ ആംബുലൻസ് സേവനം. പല ടെക്നിക്സ്, അപ്പം ചെറിയ ചിലപ്പോൾ ഒരുപക്ഷെ ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തന്നെ ചിലപ്പം ശരിയാവുന്ന കാര്യമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം ഇവരെ പഠിപ്പിച്ച് മരണനിരക്ക് കുറയ്ക്കാനും ഒരു പരിധിവരെ ആക്സിഡൻറ്റിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനും ഒക്കെ നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം സഹായകരമാകും. രാത്രികാലങ്ങളിൽ ഡ്രൈവർമാർക്ക് ചുക്കുകാപ്പി വിതരണം, സൈൻബോർഡ് ശുചീകരണം, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ കഴിഞ്ഞ 8 വർഷക്കാലമായി നൽകി വരുന്നു. ഇതുപോലുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ ഡ്രൈവിംഗ് ചെയ്താൽ നമുക്ക് ഒരുപാട് ജീവനുകളെ, അതിലൂടെ നമുക്ക് പറ്റുന്ന അത്രത്തോളം ജീവനുകളെ നമുക്ക് തീർച്ചയായിട്ടും രക്ഷിക്കാൻ പറ്റും. അപകടഭീതിയില്ലാതെ നമ്മുടെ നിരത്തുകളിൽ സുരക്ഷിത ഡ്രൈവിംഗ് ഉറപ്പാക്കാനും പൊലിയരുത് ഒരു ജീവനും നമ്മുടെ നിരത്തുകളിൽ എന്ന ലക്ഷ്യബോധത്തോടെ ട്രാക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലും പ്രത്യേകിച്ച് നിരത്തുകളിൽ ആഘാതം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാനാകും? പൊതുജനങ്ങൾക്ക് ഗതാഗത അവബോധം സൃഷ്ടിക്കാനും അതുവഴി ഒരു പുതിയ ഗതാഗത സംസ്കാരം സൃഷ്ടിക്കാനും ട്രാക്ക് നടത്തുന്ന സേവനങ്ങൾ മഹത്തരമാണ്. കൊല്ലത്തു നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം വി ശ്രീകുമാർ.